സുശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം ഒരു വർഷത്തിനിടെ മൂന്നാം തവണയും പരാജയപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് ഇസ്രയേൽ. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം പ്രതിരോധ പരാജയമാണ് എന്ന് ഇസ്രയേൽ സർക്കാരും ഇസ്രയേൽ സൈന്യവും സമ്മതിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ഡമാസ്കസിലെ എംബസിയിൽ റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളെ കൊന്നതിന് പ്രതികാരമായി ഇറാൻ April 13 ടെല്ലവീവിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിനേക്കാളൊക്കെ അതിശക്തമായ ആക്രമണമാണ് ചൊവ്വാഴ്ച രാത്രി ഇറാൻ നടത്തിയിരുന്നത്. ഇറാന്റെ മിക്ക പ്രധാന നഗരങ്ങളിൽ നിന്നുമായി ടെല്ലവീവിലേക്കും ജെറുസലേമിലേക്കും 400 ബാലിസ്റ്റിക് മിസൈലുകളാണ് എത്തിയത്. 1500 അകലെയുള്ള ലക്ഷ്യം വരെ എത്താനാകുന്ന ഫത്ത 2 ഹൈപ്പർസോണിക് മിസൈലുകളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ആദ്യമായാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിക്കുന്നത്. ഭൂരിഭാഗം മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനം വഴി വെടിവെച്ചിട്ടു എന്നും എന്നാൽ ഒരു സംവിധാനവും പരിപൂർണമല്ല എന്നും ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ചൊവ്വാഴ്ച രാത്രി പ്രതികരിച്ചിരുന്നു. അമേരിക്കൻ സഹായമുണ്ടായിട്ടുകൂടി ഇറാന്റെ ആക്രമണം വിജയകരമായി പ്രതിരോധിക്കാൻ ഇസ്രായേലിനായില്ല എന്ന കുറ്റസമ്മതമായിരുന്നു അത്. ടെല്ലവീവിലെ മൊസാദ് ആസ്ഥാനത്തിന് തൊട്ടടുത്തുവരെ മിസൈലുകൾ പതിക്കുകയുണ്ടായി. മൊസാദ് ആസ്ഥാനത്തിന് സമീപം മിസൈലുകൾ പതിച്ചുണ്ടായ ഗർത്തം എന്ന പേരിൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. ടെൽനോഫ് വ്യോമത്താവളത്തിലും ബീർഷബേക്ക് സമീപം നെവാട്ടിം വ്യോമത്താവളത്തിലും നെഗേവ് മരുഭൂമിയിലെ ഹാറ്റ്സറിം വ്യോമത്താവളത്തിലും മിസൈലുകൾ പതിക്കുകയുണ്ടായി. ഫത്തേ 2 മിസൈൽ പ്രയോഗത്തിലൂടെ ഇസ്രായേലിന്റെ ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനമായ ആരോക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താനും ഇറാന് കഴിഞ്ഞു. 10,000 ബങ്കറുകളിൽ അഭയം തേടിയിരുന്നത്. മിസൈൽ ആക്രമണമുണ്ടാകുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രതിരോധ സംവിധാനങ്ങൾ പിഴവറ്റതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. ആക്രമണത്തിൽ ഇസ്രായേലിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സൈനിക സാന്നിധ്യമാണ് പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറയുകയുണ്ടായി. ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേൽ സൈനിക മേധാവി ഹേസി ഹലേവി പറയുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ച ഉന്നത സുരക്ഷാ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമയവും സന്ദർഭവും നോക്കി ശക്തമായ തിരിച്ചടി നൽകും അദ്ദേഹം പറയുന്നു. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനെ അനുകൂലിക്കില്ല എന്ന് US പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞിട്ടുണ്ട്. Thank you.